ഹലോ, വെൽക്കം ബാക്ക് ടു കത്തു സ്പേസി ബുള്ളറ്റ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ ചാനൽ കത്തു സ്പേസി ബുള്ളറ്റ് എന്നുള്ള ഈ ചാനൽ തുടങ്ങിയിട്ട് 4 വർഷത്തോളമായി. അപ്പോൾ സബ്സ്ക്രൈബറൊക്കെ കുറവാണ്, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. വ്യൂസും കുറവായിരിക്കും. പക്ഷേ എന്നാലും നമുക്ക് ഇന്ന് നടന്ന ഓഫീസ് അറ്റൻഡർ പരീക്ഷയ്ക്ക് നമ്മുടെ ചാനലിൽ നിന്നും ചോദിച്ചിട്ടുള്ളത് 25-ൽ കൂടുതൽ ചോദ്യങ്ങളാണ്. അപ്പോൾ അത് വെറുതെ ഒരു പരസ്യത്തിന് വേണ്ടി പറയുന്നതൊന്നല്ല, ഒന്നറിഞ്ഞിരിക്കാനാണ്. നമ്മൾ ഒരു ചാനൽ യൂട്യൂബ് ചാനലിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അത് 100,000 സബ്സ്ക്രൈബർ ഉണ്ടോ, സബ്സ്ക്രൈബറിനെ നോക്കി മാത്രം നിങ്ങൾ ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് തെളിവോടുകൂടി തന്നെ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം ഏതൊക്കെ ചോദ്യങ്ങളുടെ ആ ക്ലാസ്സുകൾ, ഏതൊക്കെ ക്ലാസ്സുകളിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെന്നും പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പുത്തൻ സാമ്പത്തിക നയത്തിൽ ഉദാരവൽക്കരണത്തിനെ കുറിച്ചുള്ളൊരു ഭാഗം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്കാണിത്. അതുപോലെ തന്നെ നീതി ആയോഗ്, മറ്റൊരു ചോദ്യമാണ് നീതി ആയോഗിൻ്റെ. പിന്നെ ദുരന്ത നിവാരണ അതോറിറ്റി നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഹരിത വിപ്ലവം. ഒരുപാട് എപ്പോഴും പറയുന്നതാണ് ഈ ഒരു ഏരിയകളൊക്കെ നോക്കി പോകാൻ എപ്പോഴും ക്ലാസ്സുകളിൽ പറയുന്നതാണ്. ഹോട്ട് ടോപ്പിക്സ് എന്നുള്ളൊരു ഹെഡിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഏരിയകളൊക്കെ. അപ്പോൾ അതിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രഞ്ച് വിപ്ലവം അല്ലേ, നമ്മുടെ ടിപ്പു സുൽത്താൻ, അദ്ദേഹത്തിൻ്റെയൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും അറിയുന്നതായിരിക്കാം. അപ്പോൾ ആ ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നെറ്റ്വർക്ക് ഡിവൈസുകൾ ഉണ്ടായിരുന്നു, അതിൽ റൂട്ടർ, ഹബ്ബ് അങ്ങനെ നെറ്റ്വർക്ക് ഡിവൈസിലെ ഹബ്ബ് സ്വിച്ച് ആണ് ഇത്തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ചോദ്യം നിങ്ങൾ ഈ ഒരു ക്ലാസ് കണ്ടുനോക്കുക, അതിൽ ഈ ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, വെബ് ബ്രൗസറുകൾ, സെർച്ച് എഞ്ചിൻ, ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഒരു ചെറിയ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ വനിതാ സംവരണ ബില്ല്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഒരു ക്ലാസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. കറണ്ട് അഫെയർ ലെവലിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ 2023 നോബൽ പ്രൈസിൽ നിന്നും വന്നിട്ടുള്ളത് 2 ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചവർക്കൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ തൂലികാനാമങ്ങൾ പണ്ട് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സാണ്, പക്ഷേ എന്നാലും അതിൽ നിന്നും ഒരു മാർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടി കാണും ഈ ഒരു ക്ലാസ് കണ്ടിട്ടുണ്ട് എങ്കിൽ. അതുപോലെ തന്നെ ജ്ഞാനപീഠം നേടിയ മലയാളികൾ, ഇതിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ മങ്കി പോക്സ് റയറായിട്ട് ആ ഒരു സമയത്ത് ഒരു കറണ്ട് ലെവലിൽ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ക്ലാസ്സാണ്. ലിങ്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണും കേട്ടോ. പിന്നെ വിറ്റാമിനുകൾ, ഇതും അതെ, വളരെയധികം മുമ്പ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. പക്ഷേ അതിപ്പോൾ നമ്മുടെ വീഡിയോ കാണണം തന്നെയൊന്നും ഇല്ല, എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി കേരളത്തിലെ റംസാർ സൈറ്റുകളുണ്ട്. കേരളത്തിലെ റംസാർ സൈറ്റുകൾ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ഇപ്പോൾ നമ്മൾ OA സെക്രട്ടേറിയറ്റ് OA അതുപോലെ തന്നെ LGSനുള്ള ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലെ കേരളത്തിലെ റംസാർ സൈറ്റുകൾ ആ ഒരു ഏരിയയിൽ നിന്നും ഈ അടുത്താണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒറ്റ നോട്ടത്തിൽ നിന്നുള്ളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ക്ലാസ്സായിരുന്നു. ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ UNO അതുപോലെ തന്നെ മറ്റുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മാത്രം പഠിച്ചു പോക്കോളൂ, ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ചോദിച്ചിട്ടുണ്ട് WWF-ൻ്റെ. ഓക്കെ, പിന്നെ മാതാപിതാക്കൾ, മുതിർന്ന പൗരന്മാർ, അവരുടെ നിയമത്തെക്കുറിച്ച് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കാണിത്. അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതി, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഭരണഘടനയുടെ ലിസ്റ്റുകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിച്ചു പോകാൻ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ധനകാര്യ സ്ഥാപനങ്ങൾ, ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ, സിവിക്സ് ഒക്കെ എടുത്തിരുന്ന സമയത്ത് എടുത്തിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ അതും നമുക്കൊരു ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗ് എന്നുള്ളൊരു ചെറിയ ഹെഡിൽ ഒരു 40 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നിട്ടുള്ളായിരുന്നു. അപ്പോൾ അതിൽ നിന്നും വന്നിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ പിന്നെ വന്നിട്ടുള്ളതാണ് നമ്മുടെ കറണ്ട് അഫെയറിലെ ഷുവർ ഷോട്ട് എന്ന് പറഞ്ഞിട്ട് തന്നിരുന്നു. അപ്പോൾ അത് ഏതൊക്കെ ക്ലാസ്സുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് ഓർമ്മയില്ല. അതുകൊണ്ടാണ് അരവിന്ദ് പനഗിരിയെ കുറിച്ചിട്ട്, ധനകാര്യ കമ്മീഷണർ, 16-ാമത്തെ പനഗിരിയ, അങ്ങനെ തന്നെ വെച്ച് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ കോഴിക്കോട് സാഹിത്യനഗരം, അത് കോഴിക്കോടാണ് എന്നുള്ളത് നമ്മുടെ പല ക്ലാസ്സുകളും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ മിഠായി പദ്ധതി, കുട്ടികളുടെ പ്രമേഹ രോഗങ്ങൾ, അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ശരണ്യ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്താരാഷ്ട്ര ഒട്ടക വർഷം, അത് ഷുവർ ഷോട്ട് കറണ്ട് അഫെയേഴ്സിലുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് പറയണം എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതൊരു അഡ്വർടൈസ്മെൻ്റ് ആയിട്ടൊന്നും കരുതണ്ട. ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. ചാനൽ ഫോളോ ചെയ്തവർക്കൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു പരസ്യമായിട്ടൊന്നും നിങ്ങൾ വിചാരിക്കരുത്, പറയാനുള്ള കാര്യം അതാണ്. അപ്പോൾ നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ നോക്കുമ്പോൾ ക്ലാസ്സിൻ്റെ ക്വാളിറ്റിയാണ് കേട്ടോ കൂടുതൽ നോക്കേണ്ടത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിപ്പോൾ നമ്മൾ വളരെ നിസ്സാരം, ഇപ്പോൾ 1000 സബ്സ്ക്രൈബറുള്ളൊരു ചാനലായാലും ക്വാളിറ്റി ഉള്ള ക്ലാസ്സാണെങ്കിൽ അവരൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ചെയ്തു തരാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.